ഇതെന്ത് മീനാമേ? ഇത് കൊഴുവാന്ന് പറയൂ. കൊഴുവേ? കൊഴുവ കൊഴുവ കൊഴുവാന്ന് പറയണേ നല്ല മീനെന്ന് പറയണേ. കാൽസ്യമൊക്കെ ഉള്ള മീനാണ് കൊഴുവാന്ന് പറഞ്ഞാൽ. ഈ മീനിനെ തന്നെ നത്തോലി എന്ന് പറയണേന്ന് തോന്നണ്. നത്തോലി വേറെ, നത്തോലി എന്ന് പറയണേ നത്തോലിക്ക് ഈ മീനിൻ്റെ നടുക്ക് കൂടി ഒരു ചുമന്ന വരയുണ്ട്, അതാണ് നത്തോലി. അതിനാണ് നത്തോലി എന്ന് പറയുന്നത്. അതിനാണ് നത്തോലി എന്ന് പറയുന്നത്. ഇത് വെള്ളവര, ഇത് വെള്ള നല്ല വെളുത്ത ഒറിജിനൽ കൊഴുവ. പണ്ടത്തെ ഇത് എന്തോരം കൊണ്ടുവന്നേന്ന് അറിയാമോ? ഇഷ്ടംപോലെ വഞ്ചിക്കണ്. പണ്ട് കടലിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിലൊക്കെ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന വഴി വഞ്ചിക്ക് കൊണ്ടുവന്ന് പുഴയുടെ അരിത്ത് അങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴേക്കും ആൾക്കാരങ്ങോട്ട് വട്ടം കൂടും മീൻ മേടിക്കാനായിട്ട്. ചാളയൊക്കെ വരുമ്പോൾ രസമാണ്. ചാളയൊക്കെ എണ്ണീന്ന് കൊടുക്കണേ അന്ന് 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 രണ്ട് രണ്ട് മൂന്നീന്നും പറഞ്ഞു കൊണ്ട് അങ്ങോട്ട് എണ്ണും. എണ്ണിയിട്ട് ഒരു രൂപയ്ക്കാണ്, ഒരു രൂപയ്ക്ക് ഇത്ര ചാളാന്ന് പറഞ്ഞ് എണ്ണി കോർമ്പ കുത്തി ഈർക്കിൽ കോർമ്പ കുത്തി കൊടുക്കും. അങ്ങനെയാണ് മീൻ തന്നെ. ഞങ്ങൾക്ക് നല്ല ഒറിജിനൽ മീൻ കിട്ടും. ഇതമ്മ എങ്ങനെ വെക്കണേ കറി വയ്ക്കുന്നത്? ഇത് കറി വയ്ക്കുന്നത് ശരിക്കും ഇഞ്ചി പച്ചമുളക് വേപ്പില ഉള്ളിയൊക്കെ കൂടി നല്ലോണം വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് തിരുമ്മിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്മിയിട്ട് കൊടമ്പുള്ളിയിൽ അങ്ങോട്ട് വറ്റിച്ചെടുക്കും. എന്നിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയോട് ഒഴിക്കും. ഇത് സാധാരണ അറിയാമോ അങ്ങനെയാണ്. ഇത് വറുത്താലും നല്ലതല്ലേ? ഇത് വറുത്താലും നല്ലതാണ്. വറുത്താലും നല്ല കരി കരി ഒന്ന് കടിച്ച് തിന്നാനായിട്ട് നല്ലത്, നല്ല രസമാണ്. പിന്നെ നന്നാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കുറേ നേരം ഇരിക്കണം, കുറേ നേരം ഇരിക്കണം. ക്ഷമ വേണം, ഇതൊക്കെ നന്നാക്കി എടുക്കാൻ ക്ഷമ വേണം. സമയമെടുക്കും എന്ന് പറഞ്ഞ പോലെ ക്ഷമിച്ച് സമയമെടുത്ത് ചെയ്താൽ രുചികരമായിട്ട് കഴിക്കുക. കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. എടുക്കാനേ ഇച്ചിരി ബുദ്ധിമുട്ട്. അതെല്ലാ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ ചെയ്യാൻ. വളരെ ബുദ്ധിമുട്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ സാധാരിക്കും. ഇത് ഇന്ന് എത്ര രൂപയെ കിലോയ്ക്ക് വാങ്ങി? ഇത് ഇന്ന് കിലോ 160 രൂപയായിരുന്നു. 160 അമ്മക്ക് ചാളയൊക്കെ മേടിക്കാൻ വേണ്ടായില്ലേ? ഇപ്പൊ ചാളക്കൊക്കെ ഭയങ്കര ഡിമാൻഡാ. ചാള വരണുണ്ട്, ചാളക്ക് ഭയങ്കര വിലയാണ്. പക്ഷെ ഇന്ന് ഉണ്ടായില്ല, ഉണ്ടായില്ല. ചാള ഉണ്ടായി ഞാൻ ചാള മേടിക്കൊള്ളാന്ന്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവും. ചാളക്ക് ഭയങ്കര വില, ചാളക്ക് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാ. ചാള മേടിച്ച് കറി കഴിക്കുന്നവർക്കൊക്കെ ഇപ്പൊ ഭയങ്കര. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ചാളക്കറിയായിരുന്നു എന്ന് പറയുന്നത്. ചാള ഇപ്പൊ ചാള കഴിച്ചാ കയ്യൊന്നും കഴുകില്ല അത്രേ. ചാള കഴിച്ചൊന്ന് നാലാളറിയണോ? പണ്ടൊക്കെ മണം കൊടുക്കൂന്നും പറഞ്ഞുകൊണ്ട് ചാള അയ്യോ ചാള വേണ്ട, ചാള ഞാൻ കറി വെച്ച് കൂട്ടി കഴിഞ്ഞാ വയർത്താ പോലും മണം ഉണ്ടാവും പറഞ്ഞ് ചാള മേടിക്കില്ല. ചാള മണം ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് എന്തിനു ഈ വെളുത്തുള്ളി കൂടുതൽ ഇട്ടാ തീ അങ്ങനെയൊക്കെ പറഞ്ഞേക്ക. ഞങ്ങള് ചാള നാക്കിക്കൊണ്ട് ഓടിപ്പോയി നാരകത്തിൻ്റെ ഇല പറിച്ച് കയ്യിൽ മേട്ട് തിരുമ്മി തെറ്റി അഴുകും. ചാളയുടെ മണം, ചാളയുടെ മണം പോവാൻ നാരകത്തിൻ്റെ അടുത്തേക്ക് കൂട്ടും. ആ നാരകത്തിൻ്റെ ഇലയ്ക്ക് നല്ല മരം മണമാണല്ല. നാരകത്തിൻ്റെ ഇലയിട്ടുണ്ട് ഞങ്ങൾ കൈ അഴുകണ ചാള നാക്കുന്നത്. അപ്പം അതൊന്നും ഇല്ല നാരകമൊന്നും. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു വള്ളി നാരകം ഉണ്ടായി. എന്ത് രസമോ, കപ്പങ്ങ പോലെയുള്ള നാരങ്ങ, കുടല കുത്തി കുടല കുത്തി നാരങ്ങ ഉണ്ടാവും. ആ നാരങ്ങ കറി വയ്ക്കണ പുളി വാളമ്പുളി പിഴിഞ്ഞൊഴിച്ച് വറുത്തരച്ച് കറി പുളി പിഴിഞ്ഞൊഴിക്കും. നാരങ്ങയ്ക്ക് പുളിയല്ലേ? നാരങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിൽ അതൊരു തരം കപ്പങ്ങ പോലെയാണ്, അധികം പുളിയില്ല. ലേശം വാളമ്പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് വറുത്തരച്ച് കറി വയ്ക്കും. എന്ത് സ്വാദാ! കയ്പുണ്ടാവോ? കയ്പൊന്നും അറിയില്ല, കയ്പുള്ളതാണ്. പക്ഷേ ഈ വറുത്തരച്ച് ലേശം പുള്ളി കൊണ്ട്. അത് ഈ അച്ചാറിടുന്ന നാരങ്ങയാണോ? അച്ചാറിടണ്ടല്ല, അത് കറി നാരങ്ങയാണ്. കറി വെക്കണമെന്നാണ്, അച്ചാറിടില്ല. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം എല്ലാം അച്ചാറിടും, ഇപ്പം എല്ലാ സാധനങ്ങളും അച്ചാറിടുന്നുണ്ട്. കപ്പങ്ങ മുതൽ കുമ്പളങ്ങ പറവത്ര സാധനം അച്ചാറിടും. അങ്ങനെ ഇപ്പോൾ അച്ചാറിടാത്ത സാധനങ്ങളില്ല, പിണ്ടി വരെ അച്ചാറിടണേ.
അത് പിണ്ടി കുമ്പളങ്ങ എല്ലാ സാധനങ്ങളും എല്ലാവരും അച്ചാറിട. ഇപ്പൊ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, വീടിന്റെ ആധാരം മാത്രം ഇനി അച്ചാറിടാനുള്ളു, ബാക്കി എല്ലാ അച്ചാറിട്ടു. ഇപ്പൊ കിട്ടണ കൈ കിട്ടണ എല്ലാനും അച്ചാറിടും. ഈന്തപ്പഴം ഇതൊക്കെ അച്ചാറിടും. നമ്മുടെ വീട്ടില് രണ്ട് നാരക തൈ നിക്കണ്ടല്ലോ, പക്ഷെ പൂത്തൊട്ടില്ല കാച്ചിട്ടില്ല. പണ്ടമ്മോർക്കല്ലേ, നമ്മുടെ അപ്പുറത്ത് ഒരു നാരകം നിന്നിട്ട് എത്രയോ വർഷങ്ങൾ നിന്ന് നിന്നിട്ട് പിന്നെ വെട്ടിക്കാട്ടി കളഞ്ഞത്. പിന്നെ ആരാണ്ടൊക്കെ പറഞ്ഞ് നാരകം തട്ടാൻ നരകത്തി പോകുന്നു. തല്ലുടിക്കൂതോ വെറുതെ പറയുന്ന ഇന്നലെ കൃഷിഭവനിൽ ചെന്നപ്പോ നാരകം കണ്ട്. ഒരു നാരങ്ങ ഉണ്ടായി നിക്കണത്, കുഞ്ഞിത്. ചെറുനാരങ്ങ എത്ര രൂപ? രൂപ വേറെ സ്ഥലത്ത് പോണം, രൂപ അറിയാം. അതാണ് പ്രശ്നം. അപ്പൊ ചോദിച്ചു, നാരകം കണ്ടുകൊണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാ വേറെ സ്ഥലത്ത് പോയി ബുക്ക് ചെയ്യണം. അയ്യോ, നാരങ്ങ ഉണ്ടായ നാരകമായിരുന്നെങ്കിൽ നമുക്ക് ഒരെണ്ണം മേടിക്കാം. ഒരു നാരങ്ങ ഉണ്ടായി, ഒരു നാരങ്ങ ഉണ്ടായി. ചെറുനാരങ്ങയാണോ? ചെറുനാരങ്ങ ഇച്ചിരി ഇച്ചിരി ഉള്ളത്. അല്ല, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമായിരിക്കും, ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. നല്ല ഇഷ്ടംപോലെ മാവ്, പുലാവ്. മാവ് അധികം ഉണ്ടായില്ല, പുലാവ് കുറച്ചുണ്ടായി. പക്ഷേ എഴുതി വെച്ചേക്കണേല് പുലാവിൻ്റെ ഒന്നും അത്ര അധികം ഉണ്ടായില്ല. 190 രൂപ പുലാവ് വാങ്ങിച്ചില്ല. എന്ത് ആൾക്കാർ ഇടിയിട്ടാണ് മേടിക്കുന്നത്. ഇന്നലെ തൊട്ട് മേടിച്ച കൃഷിഭവനിൽ നിന്ന്, ഇന്നലെ പച്ചക്കറി തൈ ഫ്രീ ഇട്ടീതാണ്. വെണ്ടയ്ക്ക, വെണ്ട, വഴുതന, തക്കാളി, മുളക്, നാല് കൂട്ടം. ആ വെയിലുണ്ടെന്നുള്ള ഫലം കിട്ടിയില്ല. നാല് കൂട്ടം, നാല് കൂട്ടം 8 തൈ, 2 തൈക്കൾ വെച്ചങ്ങ് തന്നെ. പിന്നെ നമ്മൾ വാഴ മേടിച്ചില്ലേ 20 രൂപ, 5 രൂപ. അതെ, നമ്മള് ഇങ്ങനത്തെ വാഴത്തൈ കണ്ടിട്ടില്ലല്ലോ. നമ്മള് മറ്റേ വാഴമേന്ന് പിരിച്ചു വയ്ക്കണ കണ്ണല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് ഇപ്പൊ വിത്തിട്ട് മുളപ്പിക്കണത് എങ്ങാണ്ട കുഞ്ഞു ചെടിയുടെ. അതൊന്നും കൂടി അറിവ് വെച്ചിട്ട് നിലത്ത് വെക്കുക, അല്ലെങ്കിൽ കാണൂല. വെച്ചു നോക്കാം, കൊലയുണ്ടാവും സ്വന്തമായിട്ട്. എല്ലാം നട്ടുപിടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കുറച്ച് മുളക് കുരുവൊക്കെ പാവിയിട്ടുണ്ട്, മുളച്ചിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വെന്തി മേടിച്ചില്ലേ, വെന്തി ബീൻസിന്റെ കയ്യിൽ മേടിച്ചു തന്നിട്ട് വലിയ വെന്തി പൂവുണ്ടായി. നല്ല ഒടിഞ്ഞൊടിഞ്ഞു പോയായിരുന്നു, പക്ഷെ നല്ല വെന്തി പൂവുണ്ടായിരുന്നു. അല്ല, വലിയ വെന്തി പൂ. ഈ പ്രാവശ്യം ഓണത്തിന് ഒരു മുറം ചെണ്ട് മല്ലിന്ന് പറഞ്ഞ് നട്ടാക്കണേൽ എന്തോരം പൂ ഉണ്ടാവോ. അറിയാ, വെള്ളം കൊണ്ടോവോ മഴ കൊണ്ടോവോ ഉണ്ടാവും. അപ്പൊ ഇന്ന് ഉച്ചക്ക് ഇതാണ് കറി. ഇന്ന് ഉച്ചക്ക് ഇത് വറക്കണം, വെക്കണം. അല്ലാണ്ട് ഇത് മേടിച്ചത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഉച്ചയാകുമ്പോ കറിക്ക് അന്വേഷിച്ച് നടക്കേണ്ടി വരും. അത് കാരണത്താല് വാങ്ങിച്ചതാണ്.